കൊടുവള്ളിയിലെ ഫ്ളൈഓവർ തുരങ്കപാത പദ്ധതിക്കായുള്ള സ്ഥലം ഏറ്റെടുക്കൽ നടപടിക്കെതിരെ വ്യാപാരികളുടെ പ്രതിഷേധം. കടകളടച്ച് ഹർത്താൽ ആചരിച്ച വ്യാപാരികൾ കൊടുവള്ളിയിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. പ്രതിഷേധം ഭയന്ന് സബ് കളക്ടറുടെ നേതൃത്വത്തിൽ ഹിയറിംഗ് നടക്കുന്ന കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വൻ പോലീസ് സന്നാഹത്തെയാണ് വിന്യസിച്ചത്. കൊടുവള്ളിയിലെ രൂക്ഷമായ ഗതാഗത കുരുക്കിന് പരിഹാരമായി നിർദ്ദേശിക്കപ്പെട്ട ഫ്ളൈഓവർ തുരങ്കപാത പദ്ധതിക്കെതിരെയാണ് വ്യാപാരികൾ പരസ്യ പ്രതിഷേധം ആരംഭിച്ചത്. സ്ഥലം ഏറ്റെടുക്കുന്നതിന്റെ മുന്നോടിയായി സബ് കളക്ടറുടെ നേതൃത്വത്തിൽ വ്യാപാരികളുടെ ഹിയറിംഗ് നടക്കുന്നതിനിടെയാണ് വ്യാപാരികൾ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയത്. രാവിലെ 11 വരെ കടകൾ അടച്ച് ഹർത്താൽ ആചരിക്കുകയും പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തുകയും ചെയ്തു. കൊടുവള്ളിയിലെ വ്യാപാരികളെ ഒന്നടങ്കം പെരുവഴിയിലാക്കുന്ന പദ്ധതി ഒരു നിലയ്ക്കും നടപ്പാക്കാൻ അനുവദിക്കില്ലെന്നാണ് വ്യാപാരികളുടെ നിലപാട്. കൊടുവള്ളി ബസ് സ്റ്റാൻഡിൽ നടന്ന പൊതുയോഗം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് അഷ്റഫ് മൂത്തേടത്ത് ഉദ്ഘാടനം ചെയ്തു. സ്ഥലം അളക്കാൻ വന്നപ്പോ ഏകദേശ രൂപം കിട്ടിയത്. അതിനുശേഷം ഞങ്ങൾ പറഞ്ഞു, നമുക്ക് ഇതിന്റെ വരും വരായികകൾ, മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്, ഗുണവും ദോഷവും ഒന്ന് പ്രഖ്യാപിക്കുക, ഒന്ന് പബ്ലിക്കിനെ വിളിക്ക, ഈ ഓഡിറ്റോറിയത്തിലാണെന്ന് തോന്നുന്നു. അവിടെ കൂടി ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു പലരും. ഗുണം പറയല്ലോ, സാധാരണ ഒരു കാര്യം വരുമ്പോ ഗുണങ്ങൾ ഇടതുഭാഗം തൊട്ട് ദോഷങ്ങൾ, ഗുണങ്ങൾ കൂടുതലാണെങ്കിൽ അത് അംഗീകരിക്കുക, അതാണ് ജനാധിപത്യം, കീഴ്വഴക്കം. ഗുണങ്ങൾ കുറച്ച് പറഞ്ഞു, ദോഷങ്ങൾ നേർത്തിയപ്പോ 90% ദോഷമാണ്. അപ്പൊ എന്താ നമ്മൾ ചെയ്യാറ്? അതിന് പറ്റിയ മറ്റ് വഴികളുണ്ടോ എന്ന് ആലോചിക്കുക. അതാണ് അന്നം തിന്നുന്ന ആളുകൾ ചെയ്തു പോന്നിട്ടുള്ളത്. ഞങ്ങൾ പറഞ്ഞു, ഇതല്ലാതെ കണ്ട് മറ്റ് വഴികളുണ്ട്, ആ വഴികളെ കുറിച്ച് ചർച്ച ചെയ്യാം. അത് പറഞ്ഞപ്പോ ഇവിടുത്തെയുള്ള ഒരു പ്രധാനപ്പെട്ട ആള് അത് ചോദിച്ച വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെയും ഗോൾഡൻ സിൽവർ മർച്ചന്റ്സ് അസോസിയേഷന്റെയും നേതാക്കളെ പരസ്യമായി അവഹേളിച്ചു, പരിഹസിച്ചു. നിങ്ങൾ മനസ്സിലാക്കണം, കൊടുവള്ളി അങ്ങാടി നിങ്ങളുടെ തറവാട് തൊട്ടല്ല എന്നാണ് ഈ പ്രകടനം ഇവിടെ തെളിയിച്ചിട്ടുള്ളത്. പിറന്ന മണ്ണിനോട് കൂടുള്ള കൊടുവള്ളിയെ സ്നേഹിക്കുന്ന ആളുകളെ ആട്ടിപ്പുറത്താക്കുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ യൂണിറ്റ് സെക്രട്ടറി സി പി അബ്ദുൽ മജീദ് അധ്യക്ഷത വഹിച്ചു. ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ഇവിടെ വ്യാപാരികളും നാട്ടുകാരും ഒക്കെ പറയുന്നത് ആശങ്കകൾ പരിഹരിച്ച് മുന്നോട്ട് പോകണമെന്നാണ്. എന്താണ് ആശങ്കകൾ? അവിടെ ആളുകൾ എല്ലാവരും പറയുന്നു ആശങ്കകൾ പരിഹരിച്ച് മുന്നോട്ട് പോകണമെന്നും. ഇന്നലത്തെ പത്രത്തിലും കണ്ടിരിക്കുന്ന വാർത്ത, കൊടുവള്ളിയിൽ പദ്ധതി പൂർത്തീകരിക്കണം, ആശങ്കകൾ പരിഹരിച്ച്. ഇവിടെ ആശങ്കകൾ ഇല്ലാത്തവർ ആരുമില്ല എന്നാണ് ഇതുകൊണ്ട് പറയുന്നത്. വിളിച്ചു ചേർത്തിരിക്കുന്ന എല്ലാ യോഗങ്ങളിലും എല്ലാ രാഷ്ട്രീയക്കാരും പറയുന്നു ആശങ്കകൾ പരിഹരിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകുമെന്ന്. ആരാണ് ആശങ്കകൾ പരിഹരിക്കേണ്ടത്? ആരോടാണ് ഇത് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? ഇവിടുത്തെ ജനങ്ങളോട്, ഇവിടുത്തെ രാഷ്ട്രീയക്കാരോട്, ഇവിടുത്തെ വ്യാപാരികളോട്, ഇവിടുത്തെ നല്ലവരായ നാട്ടുകാരോട്, അവരോടാണ് ഈ ആശങ്കകൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. ഒരൊറ്റ യോഗത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു ഇൻഡോറിലോ ഔട്ട്ഡോറിലോ വിളിച്ചു ചേർത്തിരിക്കുന്ന ഒരു പ്രൊജക്ട് അവതരണത്തിൽ ഇവരാരെങ്കിലും നമ്മളോട് പറഞ്ഞോ എന്താണ് ആശങ്കകൾ, എന്താണ് പദ്ധതി എന്ന്? ആർക്കും അതിന് കഴിയില്ല. തട്ടിക്കൂട്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പദ്ധതി എന്നാണ് ഞങ്ങൾ ഇതിന് വിലയിരുത്തുന്നത്. 2016 കേരള നിയമസഭയിൽ കൊടുവള്ളിയിലെ ട്രാഫിക് പരിഷ്കരണം സംബന്ധിച്ച് ഉള്ള ചോദ്യത്തിനുള്ള മറുപടിയായാണ് സിറാജ് ഫ്ലൈഓവർ എന്ന ഒരു പദ്ധതി ഇവിടെ നിലവിൽ വരുന്നതിനെ പറ്റി പറഞ്ഞത്. 16 കോടി രൂപ അടങ്കൽ തുക. ഈ ഒരു പദ്ധതി വന്നപ്പോൾ തന്നെ അതിന്റെ സ്ഥലം എവിടെയായിരിക്കണം എന്ന അവലോകനത്തിൽ ഞങ്ങളൊക്കെ പോയിരുന്നു. കൊടുവള്ളിയിലെ വ്യാപാരികളും കൊടുവള്ളിയിലെ സ്വർണ്ണ വ്യാപാരികളും എല്ലാം അതിന്റെ കൂടെ പങ്കെടുത്തിരുന്നു. അന്ന് നമ്മൾ കൊടുവള്ളിയിലെ MLA യോടുകൂടെ നമ്മൾ ഈ പദ്ധതിയെ എവിടെ ആരംഭിക്കും, എവിടെ അവസാനിക്കുമെന്നുള്ളത് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കി. പിന്നീട് കാലം കഴിഞ്ഞു, 4 വർഷങ്ങൾ കഴിഞ്ഞു. 2020 കൊടുവള്ളി കോഓപ്പറേറ്റീവ് ബാങ്കിൽ ചേർന്നിരിക്കുന്ന ഒരു യോഗത്തിൽ കണ്ണൂർ ആസ്ഥാനമായി ഇത് സംബന്ധിച്ച് സർവേ നടത്തിയ കൈറോസ് എന്ന എൻ ജി ഒ ഇവിടെ വന്നത് പദ്ധതി വിശകലനം ചെയ്യാനായിട്ടാണ് വന്നിരുന്നത്.
അവര് പദ്ധതി വിശകലനം നടത്തി. എന്താണ് അവർ പദ്ധതി നടത്തിയപ്പോ വിശകലനം? അതിന്റെ ഓഫീസർ എന്ന് പറയുന്ന ആളുകൾ ഇവിടെ വന്ന് വിശകലനം നടത്തി. യാതൊരു സംഭവവും ഞങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ അവർക്ക് കഴിഞ്ഞില്ല. ഞാൻ സന്തോഷത്തോടെ മാതൃവോടും പറയുന്നു, അന്നത്തെ MLA ശ്രീ കാരാ ട്രിസാക്കാണ് ഒരല്പമെങ്കിലും ഈ പദ്ധതി എന്താണെന്ന് കൃത്യമായി അവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് പഠനം നടത്തിയ ആളുകൾക്ക് ആർക്കും അറിയില്ല എന്താണ് അവർ നടത്തിയിരിക്കുന്ന പഠനമെന്ന്. അവരെവിടെയോ ഇരുന്ന് കൊടുവള്ളിയെ പറ്റി വിലയിരുത്തി. കൊടുവള്ളി അങ്ങാടിയിൽ കൂടെ ഒരു പക്ഷേ ഒരു വാഹനത്തിൽ അവർ സഞ്ചരിച്ചിട്ടുണ്ടാവാം. അതിന്റെ അപ്പുറത്ത് ഒരു പദ്ധതിയെ പറ്റിയും അവർക്ക് അറിയില്ലായിരുന്നു. ആശങ്കകൾ പരിഹരിക്കണമെന്നാണ് എല്ലാ ഭാഗത്തു നിന്നും ആവശ്യം ഉയരുന്നതെന്നും ഇത് കേൾക്കാതെ പദ്ധതിയുമായി മുന്നോട്ട് പോവാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും വ്യാപാരികൾ പറയുന്നു. എന്നാൽ കൊടുവള്ളിയുടെ വികസനത്തിന് അനിവാര്യമായ ഫ്ലൈഓവർ പദ്ധതിക്കായി വ്യാപാര സ്ഥാപനങ്ങൾ ഒഴിഞ്ഞുകൊടുക്കാൻ തയ്യാറാണെന്നാണ് ഒരു വിഭാഗം വ്യാപാരികളുടെ നിലപാട്. ഏതാനും വ്യാപാര സ്ഥാപനങ്ങൾ മാത്രമാണ് നഷ്ടപ്പെടുന്നതെന്നും ഇതിന് മതിയായ നഷ്ടപരിഹാരം നൽകണമെന്ന് മാത്രമാണ് ആവശ്യപ്പെട്ടിട്ടുള്ളതെന്നും ഇവർ പറയുന്നു. നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അതിന്റെ ഭാഗമായിട്ട് ഞാനും പോയിരുന്നു, സ്പെഷ്യൽ തഹസിൽദാർ വിളിച്ച യോഗത്തിന് പോയിരുന്നു. അദ്ദേഹത്തോട് ഞങ്ങൾ പറഞ്ഞത് പദ്ധതി നടപ്പിൽ വരുത്തണം എന്ന് തന്നെയാണ്. അതോടൊപ്പം ആളുകൾക്ക് സംഭവിച്ചേക്കാവുന്ന നഷ്ടം കണക്കാക്കി നഷ്ടപരിഹാരം കൊടുക്കണം, അത് അതിനെ വ്യവസ്ഥാപിതമായ രീതിയിൽ ചെയ്യും എന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരവിടെ നിന്ന് ഞങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ വെച്ചൊരു നിർദ്ദേശം, ഞാനിവിടെ കട നടത്തുന്ന ആളാണ്, അപ്പോൾ എനിക്ക് വെക്കാനുണ്ടായിരുന്ന നിർദ്ദേശം, ഇത് പള്ളിയുടെ സ്ഥലമാണ്. പള്ളി ആദ്യം തന്നെ അപേക്ഷ കൊടുത്തിട്ട് പള്ളിയുടെ ഖബർസ്ഥാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഖബർസ്ഥാനിലേക്ക് റോഡ് കയറുന്നില്ല. അതുപോലെ ഞങ്ങളെ കടയുടെ ഭാഗം എന്ന് പറയുന്നത് ഈ റോഡിൽ നിന്ന് ഏകദേശം ഒരു 3.5 മീറ്റർ ഉള്ളിലേക്ക് കയറിയിട്ടാണ് ഞങ്ങളെ കടയുള്ളത്. ഞങ്ങളെ കടയുടെ ഒരു മീറ്റർ ഉള്ളിലേക്ക് കയറ്റിയാണ് പുതുതായി സർവേ ചെയ്തപ്പോൾ പിന്നെ വന്നിട്ടുള്ളത്. അവിടെ റോഡില്ല, ഞങ്ങളെ കടയുടെ ഭാഗത്ത് റോഡില്ലാത്തതുകൊണ്ട് അവിടെ അത് ഒഴിവാക്കി തരാൻ ആവശ്യമായ സംവിധാനം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ തഹസിൽദാർ വളരെ പിന്നെ നല്ല നിലയിലാണ് അതിനോട് പ്രതികരിച്ചത്. തീർച്ചയായും അത് പരിശോധിക്കാമെന്നും ഞങ്ങളോട് അതുമായി ബന്ധപ്പെട്ട ലെറ്റർ കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ അവിടെ ഭൂമിന്റെ അവസ്ഥ വെച്ചിട്ട് ഞങ്ങൾ അദ്ദേഹത്തിന് അപേക്ഷ കൊടുക്കുന്നുണ്ട്. KKA ഖാദർ, CK ജലീൽ, റഹീം മാസ്റ്റർ, M അബ്ദുൽ ഖാദർ, MB വാസു, MPC നാസർ, PTA ലത്തീഫ്, TP അർഷാദ് എന്നിവർ സംസാരിച്ചു. പ്രതിഷേധ സാധ്യതയെ തുടർന്ന് ഹിയറിൽ നടക്കുന്ന കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വൻ പോലീസ് സന്നാഹത്തെയാണ് വിന്യസിച്ചത്. ടൈം വിഷൻ ന്യൂസ്, കൊടുവള്ളി.